നമസ്കാരം. ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. വീഡിയോയ്ക്ക് മുൻപായി രണ്ട് ഭാഗങ്ങളിലായി എന്താണ് വിപ്ലവം റവല്യൂഷനെ കുറിച്ചൊരു ബേസിക് ക്ലാസ്സും അതിനെ തുടർന്ന് അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചൊരു വീഡിയോ ക്ലാസ്സും നൽകിയിരുന്നു. അതിനുശേഷമുള്ള മൂന്നാം വീഡിയോ ഭാഗമാണിത്. തുടങ്ങുന്നതിന് മുൻപായി ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ ചാനലിലെ വീഡിയോ ക്ലാസ്സുകൾ ആദ്യമായി കാണുന്ന വ്യക്തികളാണെങ്കിലും സ്ഥിരം കാണുന്ന വ്യക്തികളാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടുവാൻ വേണ്ടി ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കാതിരിക്കുക. ഐ ആം ദി സ്റ്റേറ്റ്. ഗോഡ് ഹാസ് ഗിവൺ അബ്സല്യൂട്ട് പവർ ടു ദ കിങ് ഓവർ ഹിസ് സബ്ജക്ട്സ് ആൻഡ് ഓൺലി ഗോഡ് ഹാസ് ദ ഓതോറിറ്റി ടു ക്വസ്റ്റിൻ ഹിം. ഞാനാണ് രാഷ്ട്രം. ദൈവം രാജാവിന് പരമാധികാരം നൽകിയിട്ടുണ്ട്. ആ രാജാവിൻ്റെ കഴിവുകളെയും മറ്റും ചോദ്യം ചെയ്യുവാൻ, അധികാരത്തെ ചോദ്യം ചെയ്യുവാനുള്ള കഴിവ് അല്ലെങ്കിൽ അർഹത ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ലൂയിസ് 14-ാമൻ്റെ വാക്കുകളാണിത്. ആഫ്റ്റർ മീ ദ ഡെലൂഷ്. ലൂയിസ് 15-ാമൻ പറഞ്ഞ വാക്കാണിത്. എനിക്ക് ശേഷം പ്രളയം എന്നാണ് ഇതിനർത്ഥം. ഇഫ് ദേ കാനോട്ട് ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്. അവർക്ക് ബ്രെഡ് കഴിക്കാൻ പറ്റില്ലെങ്കിൽ കേക്ക് കഴിച്ചോട്ടെ. അന്നത്തെ ഭൂരിഭാഗം വരുന്ന പട്ടിണിപ്പാവങ്ങളായ ബ്രെഡ് പോലും വാങ്ങിക്കുവാൻ കഴിവില്ലാത്ത പാവപ്പെട്ട ജനതയെ നോക്കി പരിഹാസത്തോടെ മേരി ആൻ്റണിറ്റി എന്ന സ്ത്രീ പറഞ്ഞ വാക്കുകളാണിത്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലുമായി ഫ്രാൻസ് ഭരിച്ചിരുന്ന ഭരണകൂടം അഥവാ ഫ്രാൻസിൻ്റെ ഫ്രഞ്ച് ജനതയുടെ അധികാര കേന്ദ്രങ്ങളായിരുന്ന രാജാക്കന്മാർ ജീവിച്ചിരുന്ന വേഴ്സൈൽസ് പാലസിൽ ജീവിച്ച വ്യക്തികളായ ലൂയിസ് 15, 14, മേരി ആൻ്റണിറ്റി എന്നീ വ്യക്തികൾ പറഞ്ഞ വാക്യങ്ങളാണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ നിന്നും പകൽ പോലെ വ്യക്തമാണ് അന്നത്തെ ഫ്രഞ്ച് ജനത അനുഭവിച്ച അസമത്വവും കഷ്ടതകളുമെല്ലാം. അന്നത്തെ ഫ്രഞ്ച് ഭരണകൂടം പാവപ്പെട്ട ജനതയെ ചൂഷണം ചെയ്തുകൊണ്ട് ദൂർത്തടിച്ച് ജീവിച്ച വ്യക്തികളായിരുന്നു. വ്യക്തമായി അന്നത്തെ കണക്ക് പറയുന്നത് അന്നത്തെ ഫ്രഞ്ച് ജനതയിൽ 19% ആൾക്കാരും പട്ടിണി കിടന്ന് മരിക്കുകയും ബാക്കി 10-ൽ 1% ആൾക്കാർ ഭക്ഷണം ദഹിക്കാതെയുമാണ് മരിച്ചതെന്നുമാണ്. അതായത് ഇതിൽ നിന്നും വ്യക്തമാക്കി പറയുവാൻ സാധിക്കും ഫ്രഞ്ച് ജനതയിൽ ഭൂരിഭാഗം ആൾക്കാരും വളരെയേറെ കഷ്ടത ഏറുന്ന ജീവിതമാണ് നയിച്ചത്. ബാക്കി വരുന്ന അധികാരവർഗം ഇവരെ ചൂഷണം ചെയ്തുകൊണ്ട് വളരെയേറെ ദൂർത്തടിച്ച് സുഖലോലുപതയിൽ ജീവിച്ചു വന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അന്നത്തെ ഫ്രഞ്ച് ജനതയിൽ സാമ്പത്തികവും സാമൂഹികവുമായി നിന്നിരുന്ന അസമത്വങ്ങൾ. അവിടെ നിന്നും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും തൽഫലമായി ഉണ്ടായ ഫ്രഞ്ച് റവല്യൂഷനെക്കുറിച്ചുമാണ്, ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുമാണ് ഇന്ന് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അന്നത്തെ ഫ്രഞ്ച് ജനതയിലെ സമൂഹത്തെ മൊത്തത്തിൽ 3 വിഭാഗങ്ങളായി ഭാഗിച്ചിരുന്നു. അവയെ എസ്റ്റേറ്റുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നിങ്ങനെ 3 തരംതിരിച്ചിരുന്നു. ഫ്രഞ്ച് ജനതയിലെ 1-ാം തട്ടിൽ അഥവാ ഫസ്റ്റ് എസ്റ്റേറ്റിൽ ക്ലർജി എന്ന അധികാരവർഗമായിരുന്നു ജീവിച്ചിരുന്നത്. അവർ വളരെയധികം ഭൂമി കൈവശം വച്ചിരുന്നു. കർഷകരിൽ നിന്നും തിത്തേ എന്ന പേരിലൊരു നികുതി ഈടാക്കിയിരുന്നു. ഇവരെല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ മിലിറ്ററി സർവീസുകളിലായാലും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകളിലായാലും ഉയർന്ന സ്ഥാനങ്ങളെല്ലാം ഈ ക്ലർജി എന്ന വിഭാഗത്തിന് മാത്രം പ്രത്യേകം വെച്ചിരുന്നതായിരുന്നു. ഫ്രഞ്ച് ജനതയുടെ 2-ാം തട്ടിൽ അഥവാ സെക്കൻഡ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് നോബിലിറ്റി എന്ന പുരോഹിത വർഗമായിരുന്നു. ഇവരും മിലിറ്ററി സർവീസുകളിൽ ഏർപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ കർഷകരിൽ നിന്നും പല വിധത്തിലുള്ള നികുതികൾ പിരിച്ചെടുത്തിരുന്നു. അതുപോലെ തന്നെ പാവപ്പെട്ട കർഷകരെ ശമ്പളമില്ലാതെ ജോലി ചെയ്യുവാൻ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. ഇവർ 1-ാം തട്ടിലെ ക്ലർജിയെ പോലെ തന്നെ വളരെയധികം ഭൂമി കൈവശം വെച്ചിരുന്നു. സുഭിക്ഷമായ ജീവിതമായിരുന്നു നയിച്ചത്. എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഫ്രഞ്ച് സമൂഹത്തിൻ്റെ ഏറ്റവും താഴത്തെ തട്ട് അഥവാ തേർഡ് എസ്റ്റേറ്റിൽ മധ്യവർഗം അഥവാ മിഡിൽ ക്ലാസ് എന്നറിയപ്പെടുന്ന വ്യാപാരികളും എഴുത്തുകാരും നിയമജ്ഞരും അധ്യാപകരും കർഷകരും കരകൗശല വ്യക്തികളും ഒക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത്. ഇവർ മറ്റ് 2 എസ്റ്റേറ്റുകളെപ്പോലെയും സമൂഹത്തിൽ ഉന്നതമായൊരു സ്ഥാനം വഹിച്ചിരുന്നില്ല. ഏറ്റവും താഴേക്കിടയിലായിരുന്നു അവരുടെ സാമൂഹികപരമായ സ്ഥാനം. അതുപോലെ തന്നെ ആദ്യത്തെ 2 തട്ടിലുള്ള വ്യക്തികൾക്കും ഇവർ നികുതികൾ കൊടുക്കേണ്ടി വന്നിരുന്നു. അഡ്മിനിസ്ട്രേഷൻ ഭരണകൂടത്തിൽ ഇവർക്ക് യാതൊരു പങ്കുമില്ലായിരുന്നു. അതുപോലെ ഇവർ ടെയിൽ എന്ന ഒരു പേരിലുള്ള ഒരു നികുതി ഗവൺമെൻറ്റിന് കൊടുക്കുവാൻ നിർബന്ധിതരായിരുന്നു. കാലക്രമേണ ഫ്രഞ്ച് ജനതയിൽ നിലനിന്നിരുന്ന ഈ അസമത്വങ്ങൾക്കെതിരെയെല്ലാം അവിടുത്തെ ചിന്തകർ പ്രതികരിക്കുവാൻ തുടങ്ങി.
അതിൽ പ്രധാനികളായിരുന്നു വോൾട്ടയറും റൂസോയും മോണ്ടസ്ക്യൂമൊക്കെ. വോൾട്ടയർ അന്നത്തെ സമൂഹത്തിൽ ക്ലർജികൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതിനെ എതിർത്ത് സംസാരിക്കുകയും അതുപോലെ തന്നെ മനുഷ്യത്വത്തെക്കുറിച്ചും തുല്യത എന്ന ആശയത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു, ഐഡിയൽസ് ഓഫ് ഇക്വാളിറ്റി. റൂസോയാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തൻ്റെ വാക്കുകളിലൂടെ ശക്തമായി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാക്യമാണ് മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് എന്നാണ് റൂസോ വ്യക്തമാക്കിയത്. തത്വചിന്തകരിലൊരാളായ മോണ്ടസ്ക്യൂ ആണ് ജനാധിപത്യത്തെക്കുറിച്ചും റിപ്പബ്ലിക്കിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞതും അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളെ മൂന്നായി തരംതിരിക്കണമെന്ന്, അതായത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ വേർതിരിക്കണമെന്നും ആവശ്യപ്പെട്ടത്. ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ വ്യക്തികളെ ഫിസിയോക്രാറ്റ്സ് എന്നും ഫിലോസഫേഴ്സ് എന്നും രണ്ട് ഗ്രൂപ്പുകളായും തരംതിരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്ന ബോർബോൺ രാജാക്കന്മാരുടെ ദൂരത്തടിച്ചുള്ള ജീവിതവും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ക്ലർജിയും നോബിലിറ്റിയും പോലെയുള്ള വ്യക്തികൾ മറ്റ് സാധാരണക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടും അവരും ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതം നയിച്ചു. അങ്ങനെ ഫ്രഞ്ച് ജനത മൊത്തത്തിലൊരു കടക്കണിയിലേക്ക് തള്ളപ്പെട്ടു. അതുപോലെ തന്നെ അമേരിക്കൻ വിപ്ലവത്തിൽ അമേരിക്കൻ ജനതയെ ഫ്രാൻസ് അന്ന് സഹായിക്കുകയുണ്ടായി. ഈ സഹായം കൂടി ഫ്രഞ്ച് ജനതയെ കൂടുതൽ ക്ഷയിപ്പിക്കുകയാണ് ഉണ്ടായത്, കടക്കണിയിലാഴ്ത്തി ക്ഷയിപ്പിച്ചു. അങ്ങനെ 1789 കാലഘട്ടത്തിൽ ഈ ഉണ്ടായി വന്ന കടങ്ങൾ മൊത്തം തീർക്കുന്നതിന് ഒരു ഉപായം കാണുവാൻ വേണ്ടി ലൂയിസ് 16 സ്റ്റേറ്റ് ജനറൽ എന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി വിളിച്ചു കൂട്ടുകയുണ്ടായി. ഫ്രഞ്ച് സമൂഹത്തിൽ 3 തട്ടായിട്ടാണ് ആൾക്കാരുടെ ജീവിതമെങ്കിൽ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സ്റ്റേറ്റ് ജനറലും. ഈ 3 എസ്റ്റേറ്റുകളിൽ നിന്നും പ്രധാനമായിട്ടും അവർക്ക് ഓരോ റെപ്രസെൻറ്റേറ്റീവുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭരണകൂടത്തിൽ എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തണമെങ്കിൽ വോട്ടെടുപ്പ് നടക്കും. പക്ഷേ മറ്റൊരു രസകരമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എസ്റ്റേറ്റിൽ പെടുന്ന വ്യക്തികൾക്കും അതിൻ്റെ പൊതുവായി ഒരു വോട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഫസ്റ്റ് എസ്റ്റേറ്റ് ആയ ക്ലർജികൾക്ക് മൊത്തത്തിൽ ഒരു വോട്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ നൊബിലിറ്റിക്ക് മൊത്തത്തിൽ ഒരു വോട്ട്, മൂന്നാമത്തെ സാധാരണക്കാർക്കും അവരുടെ മൊത്തത്തിൽ ഒരു വോട്ട്. ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും പ്രധാന കാരണങ്ങൾ തീരുമാനമെടുക്കാൻ വോട്ട് നടത്തിയാൽ തന്നെ ക്ലർജിയും നൊബിലിറ്റിയും ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ ഭൂരിപക്ഷമായി മാറും. സാധാരണക്കാർക്ക് അവിടെ ഒരു വിലയും ഇല്ലാത്തതായി മാറുന്ന ഒരവസ്ഥയാണ് എപ്പോഴും നിലനിന്നിരുന്നത്. 1789 എന്തിനാണ് ലൂയിസ് 16 ഈ ഒരു സഭ വിളിച്ചു കൂട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ടായി വന്ന കടക്കണികളുടെ എല്ലാം ഭാരം വീണ്ടും പാവപ്പെട്ടവരുടെ തലയ്ക്ക് വെച്ച് കെട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു. ആദ്യത്തെ 2 എസ്റ്റേറ്റുകളായ ക്ലർജിയും നൊബിലിറ്റിയും ഈ സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം, ഏകപക്ഷീയമായ വോട്ടിംഗ് സംവിധാനം വീണ്ടും തുടർന്ന് കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കും. പക്ഷേ എന്താണ്, നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും സമൂഹത്തിലെ അസന്തുലിതാവസ്ഥയെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ 3 എസ്റ്റേറ്റ്, 3rd എസ്റ്റേറ്റിൽ പെടുന്ന കോമൺസ്, അവർക്ക് എന്തായിരുന്നു ആവശ്യം? എല്ലാ വ്യക്തികൾക്കും അവരവരുടെ വോട്ട് രേഖപ്പെടുത്തുവാനുള്ള അവകാശം വേണം എന്ന പൊതുവായ ഒരു ആവശ്യം 3rd തട്ടിലുള്ള ആൾക്കാർ മുന്നോട്ട് വെച്ചു. അന്നത്തെ ഫ്രഞ്ച് സമൂഹത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ മൊത്തം സ്റ്റേറ്റ് ജനറലിൽ ഉൾപ്പെട്ട വ്യക്തികളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എസ്റ്റേറ്റിൽ പെടുന്ന ക്ലർജികൾ 285 സെക്കൻഡ് എസ്റ്റേറ്റിൽ പെടുന്ന നൊബിലിറ്റിയിൽ പെടുന്ന ആൾക്കാർ 308 തേർഡ് എസ്റ്റേറ്റിൽ പെടുന്ന സാധാരണക്കാർ 621 ആൾക്കാരായിരുന്നു. ഇവരുടെ ഈ ആവശ്യം ഒരിക്കലും വകവയ്ക്കാതെ ആദ്യത്തെ 2 എസ്റ്റേറ്റിൽ പെടുന്ന ആൾക്കാർ മുന്നോട്ട് പോവുകയും സ്വാഭാവികമായും ഇവർ തങ്ങളുടെ ഒരു വാക്തർക്കത്തിൽ ഏർപ്പെടുകയും 3rd എസ്റ്റേറ്റിൽ പെടുന്ന വ്യക്തികൾ അവരെ സ്വമേധയാ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ട് 3rd എസ്റ്റേറ്റിൽ പെടുന്ന സാധാരണക്കാർ ടെന്നീസ് കോർട്ട് മൈതാനത്ത് ഒത്തുകൂടി അവർക്ക് ഫ്രാൻസിന് സ്വന്തമായ ഒരു ഭരണകൂടവും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയും വേണമെന്ന് വാശി പിടിക്കുകയും അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നത് വരേക്കും അവർ ആ മൈതാനം വിട്ടുപോകില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് ഓത്ത് അഥവാ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഫ്രഞ്ച് വിപ്ലവത്തിൽ നടന്ന ചില പ്രധാന സംഭവങ്ങളെ എടുത്തു പറയുകയാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നത് 1789 ജൂലൈ 14 ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ഇടിച്ചു കയറിക്കൊണ്ട് ചെന്ന് ബാസ്റ്റിൽ പ്രിസൺ എന്ന ജയിൽ തകർക്കുന്നതാണ്. അന്നത്തെ ബോർബൺ രാജവംശത്തിൻ്റെ
ശക്തി കേന്ദ്രമായി കണക്കാക്കുന്ന ജയിലായിരുന്നു ബാസ്റ്റിൽ ജയിൽ. 1789 ഓഗസ്റ്റ് 12 നാഷണൽ അസംബ്ലി ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ എന്ന പേരിൽ മനുഷ്യാവകാശ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ പാസാക്കുന്നത്. 1789 ഒക്ടോബർ കാലഘട്ടത്തിലാണ് ആയിരക്കണക്കിന് വരുന്ന സ്ത്രീജനങ്ങൾ വേഴ്സൈൽസ് കൊട്ടാരത്തിൽ നിന്ന് തുടങ്ങി പാരീസ് വരേക്കും ഗീവ് അസ് ബ്രെഡ് എന്ന സ്ലോഗൻ പറഞ്ഞുകൊണ്ട് മാർച്ച് ചെയ്യുന്നത്. 1792 സെപ്റ്റംബർ മാസത്തിലാണ് ദി നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിന് പുതിയ ഭരണഘടന ഉണ്ടാക്കുന്നതും ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതും. ഫ്രഞ്ച് വിപ്ലവത്തിലെ ഏറ്റവും സങ്കീർണമായ ഒരു കാലഘട്ടമാണ് റെയിൻ ഓഫ് ടെറർ എന്നറിയപ്പെടുന്ന കാലഘട്ടം. 1793 ജൂലൈ മാസത്തിൽ റോബസ്പിയർ, മിറാബോ, ഡാൻഡെ എന്നിവരെ നേതാക്കന്മാരാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ഈ കമ്മിറ്റിയിൽപ്പെടുന്ന വ്യക്തികളും ആ ഒരു കമ്മിറ്റിയും കൂടി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഗില്ലറ്റിൻ എന്ന ഒരു ആയുധം ഉപയോഗിച്ച് പല ശത്രുക്കളെയും കൊല്ലുകയുണ്ടായി. ഇതിൽ നോബിൾസ് അല്ലെങ്കിൽ ക്ലർജി എന്നീ രണ്ട് വിഭാഗത്തിൽപ്പെടുന്നവരായ ലൂയിസ് 16 അദ്ദേഹത്തിന്റെ ഭാര്യയായ മേരി ആന്റണിറ്റയും ഒക്കെ കൊല ചെയ്യപ്പെട്ടു. അവസാനം റോബസ്പിയറിനെയും അതിന്റെ പ്രതികാരമെന്നോണം ആൾക്കാർ കൊല്ലുകയുണ്ടായി. 1794 ജൂലൈ വരെ നീണ്ട ഈ ഭീകരമായ കാലഘട്ടത്തെയാണ് റെയിൻ ഓഫ് ടെറർ എന്നറിയപ്പെടുന്നത്. ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് അന്നത്തെ ഓസ്ട്രിയൻ ചാൻസലർ ആയിരുന്ന മെറ്റേണിച്ച് പറഞ്ഞ വാക്യമാണ് വെൻ ഫ്രാൻസ് സ്നീസസ് ദ റെസ്റ്റ് ഓഫ് ദ യൂറോപ്പ് ക്യാച്ചസ് കോൾഡ്. അതായത് ഫ്രാൻസ് ഒന്ന് തുമ്മുകയാണെങ്കിൽ യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങൾക്കെല്ലാം പനി പിടിക്കും എന്ന്. ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയിലും പല സ്വാധീനങ്ങൾ ചെലുത്തിയിരുന്നു. മൈസൂരിലെ രാജാവായിരുന്ന ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷിനെതിരെ പടപൊരുതുവാൻ വേണ്ടി ഫ്രാൻസുമായി ബന്ധത്തിലേർപ്പെട്ടു. അതുപോലെ തന്നെ ഇദ്ദേഹം സിറ്റിസൺ ടിപ്പു എന്ന പേര് സ്വീകരിക്കുകയും ശ്രീരംഗപട്ടണം എന്ന അദ്ദേഹത്തിന്റെ തലസ്ഥാന നഗരത്ത് ട്രീ ഓഫ് ലിബർട്ടി എന്ന ചെടി നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. ഫ്രഞ്ച് ക്ലബായ ജാക്കോബിൻ ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്തിരുന്നു ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവത്തിലെ മർമ്മപ്രധാനമായ ഭാഗം നെപ്പോളിയന്റെ വരവോടുകൂടിയാണ് ഉണ്ടാവുന്നത്. അദ്ദേഹം ഫ്രാൻസിൽ ശക്തി പ്രാപിക്കുന്നത് 1799 കാലഘട്ടത്തിലാണ്. നെപ്പോളിയനാണ് ഫ്രാൻസിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതും നല്ല വ്യക്തമായ ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവരുന്നതും. അങ്ങനെ കാലക്രമേണ ഫ്രഞ്ച് ജനതയും ഫ്രാൻസും ദേശീയതയുടെ പേരിൽ ശക്തി പ്രാപിക്കുന്നത് നെപ്പോളിയൻ എന്ന വ്യക്തിയുടെ നേതൃപാടവത്തിന് കീഴിലാണ്. പക്ഷേ കാലക്രമേണ കുറച്ചുകൂടെ കഴിയുമ്പോൾ വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യകക്ഷികൾ 1815 നെപ്പോളിയനെ തോൽപ്പിക്കുന്നതുമുണ്ട്. നെപ്പോളിയൻ ഫ്രാൻസിൽ കൊണ്ടുവന്ന ഭരണപരിഷ്കാരങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുള്ള ക്ലാസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. താങ്ക് യു.